മുഖ്യമന്ത്രിയെ പൊള്ളിച്ചു. പ്രതിഷേധം വ്യക്തമാക്കി രാജ്ഭവന് പിണറായിയുടെ കത്ത്. സ്വർണ്ണക്കടത്തിൽ താൻ പറയാത്ത വ്യാഖ്യാനങ്ങൾ ഗവർണർ നൽകരുത്. ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറെ കുറിച്ച് പൊതുസമൂഹത്തിന് അറിയാമെന്നും കത്തിൽ വിമർശനം. സിഎംആറിൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയെ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് SFIO. ചെന്നൈ ഓഫീസിൽ ഹാജരായത് ബുധനാഴ്ച. മൊഴി രേഖപ്പെടുത്തിയത് അന്വേഷണം തുടങ്ങി 10-ാം മാസം. പരാതിയിൽ അന്വേഷണം പൂർത്തിയായെന്ന് സൂചന. വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിച്ച് മാസപ്പടി കേസും വീണയും. CPM മറുപടി പറയേണ്ട വിഷയമല്ലെന്ന് MV ഗോവിന്ദൻ. തെറ്റായ ആരോപണങ്ങളെന്ന് പണ്ടേ തെളിഞ്ഞതല്ലേ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി. SFIO നടപടി പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇനി പ്രതീക്ഷയില്ലെന്ന് മാത്യു കുഴൽനാടൻ. മദ്രസകൾക്ക് ധനസഹായം നൽകരുതെന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ. ആവശ്യമുന്നയിച്ച സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. മദ്രസകളിലെ കുട്ടികളെ ഔപചാരിക വിദ്യാലയങ്ങളിൽ ചേർക്കണമെന്നും മദ്രസാ ബോർഡുകൾ അടച്ചുപൂട്ടണമെന്നും കമ്മീഷൻ. കേന്ദ്ര നീക്കത്തിൽ വ്യാപക പ്രതിഷേധം. മതസ്വാതന്ത്ര്യത്തിന് നേരായ കടന്നാക്രമണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. തൃശൂർ പൂരം കലക്കലിൽ ADGP അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടില്ലെന്ന് സർക്കാർ. രഹസ്യ സ്വഭാവമുള്ള രേഖയെന്ന് ആഭ്യന്തര വകുപ്പ്. സർക്കാർ തുടർ നടപടി സ്വീകരിച്ചെന്നും വിവരാവകാശത്തിന് മറുപടി. ജനങ്ങൾ അറിയേണ്ട കാര്യം സർക്കാർ പുറത്തുവിടണമെന്ന് VS സുനിൽകുമാർ. MV ഗോവിന്ദന്റെ കെയർ ടേക്കർ പരാമർശം തന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് ഗവർണർ. ആശയവിനിമയം നടത്തുന്നത് മുഖ്യമന്ത്രിയുമായി. രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമങ്ങളോട് പറയാൻ താല്പര്യമില്ല. പോലീസിനും മാധ്യമങ്ങൾക്കുമെതിരെ DGPക്ക് പരാതി നൽകി നടൻ സിദ്ദിഖ്. തന്നെയും മകനെയും പിന്തുടരുന്നു. തന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നുവെന്നും പരാതിയിൽ. ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യയെ വിശദമായി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. മറ്റന്നാൾ ഹാജരാകാൻ നോട്ടീസ്. ഗൌരി ലങ്കേഷ് വധക്കേസ് പ്രതികൾക്ക് സ്വീകരണം നൽകി തീവ്ര ഹിന്ദുത്വ സംഘടന. പരശുരാം വാഗ്മോർ, മനോഹർ യാദവ് എന്നിവരെ സ്വീകരിച്ചത് കാവിഷാളണിയിച്ചും മുദ്രാവാക്യം മുഴക്കിയും. സനാതൻ സംസ്ഥാ പ്രവർത്തകർ വരവേറ്റത് പ്രതികളുടെ നാട്ടിൽ. ചരിത്രമെഴുതി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ്. സ്റ്റാർഷിപ്പ് പരീക്ഷണ വിക്ഷേപണം വിജയകരം. റോക്കറ്റിന്റെ 1-ാം ഘട്ടം ലോഞ്ച് പാഡിൽ തിരിച്ചിറക്കി. ഇത്രയും വലിയ റോക്കറ്റിന്റെ ഒരു ഭാഗം തിരിച്ചെടുക്കുന്നത് ആദ്യം.